നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ CPI സംസ്ഥാന നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. എതിർപ്പുകളെ അവഗണിച്ച് ചടയമ ഗലത്ത് CPI ദേശീയ കൗൺസിൽ അംഗം ചിഞ്ചു റാണിയെ മത്സരിപ്പിക്കാനാണ് CPI നേതൃത്വത്തിന്റെ നീക്കം. ഹരിപ്പാട് AISF സംസ്ഥാന ഭാരവാഹി സജിലാൽ മത്സരിക്കാനാണ് സാധ്യത. കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥികളിൽ ഒരു വനിത വേണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത നിലപാടിനെതിരെ ചടയമംഗലം കടക്കൽ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും വലിയ എതിർപ്പുയർന്നിരുന്നു. തുടർന്ന് രണ്ട് കമ്മിറ്റികളും ചേർന്ന സംയുക്ത യോഗത്തിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായി. ചിഞ്ചു റാണിക്കെതിരെ വൻ പ്രതിഷേധമാണ് ചടയമംഗലത്ത് നടന്നത്. പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കമുള്ളവർ തെരുവിലിറങ്ങി. പ്രാദേശിക നേതാവ് A മുസ്തഫയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ ആവശ്യം. എന്നാൽ വനിതാ പ്രാതിനിധ്യം എന്ന നിലപാടിലൂന്നി സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം തള്ളുകയായിരുന്നു. പറവൂർ മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. നാട്ടിക മണ്ഡലത്തിൽ ഗീതാ ഗോപിക്ക് വീണ്ടും അവസരം നൽകണോ എന്നതും CPI സംസ്ഥാന സെന്റർ ഇന്ന് പരിഗണിക്കും. ആദ്യഘട്ടത്തിൽ 21 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ 9 CPI പ്രഖ്യാപിച്ചിരുന്നു. 21 മണ്ഡലങ്ങളിൽ ഒരു സീറ്റിൽ മാത്രമാണ് വനിത മത്സരിക്കുന്നത്. സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് 21 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 25 സീറ്റുകളിൽ 21 എണ്ണത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കാനം 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത പട്ടികയിൽ പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞിരുന്നു. ചടയമംഗലം, ഹരിപ്പാട്, പറവൂർ, നാട്ടിക എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തു വരാനുള്ളത്. CPIയിലെ 12 MLA മാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കാഞ്ഞങ്ങാട് മന്ത്രി E ചന്ദ്രശേഖരനും ചിറിയൻകീഴിൽ ഡെപ്യൂട്ടി സ്പീക്കർ V ശശിയും വീണ്ടും സ്ഥാനാർത്ഥിയാകും. R രാമചന്ദ്രൻ കരുനാഗപ്പള്ളിയിലും GS ജയലാൽ ചാത്തന്നൂരിലും CTM ഗോപകുമാർ അടൂരിലും CK ആശ വൈക്കത്തും എൽദോ എബ്രഹാം മൂവാറ്റുപുഴയിലും VR സുനിൽകുമാർ കൊടുങ്ങല്ലൂരിലും ET ടൈസൺ കയ്പമംഗലത്തും അഡ്വക്കേറ്റ് K രാജൻ ഒല്ലൂരിലും മുഹമ്മദ് മൊഹസീൻ പട്ടാമ്പിയിലും E K വിജയൻ നാദാപുരത്തും എന്നിവിടങ്ങളിലാണ് MLA മാർ ഇത്തവണയും മത്സരിക്കുന്നത്. ജനതാദൾ S ഉം NCPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ജനതാദൾ S പ്രഖ്യാപിച്ച 4 സീറ്റിൽ ചിറ്റൂരിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി വീണ്ടും മത്സരിക്കും. 3 സീറ്റിൽ മുൻ മന്ത്രിമാരും മത്സരിക്കും. ജോസ് തെറ്റിയിൽ അങ്കമാലിയിലും നീലലോഹിതദാസൻ നാടാർ കോവളത്തും മാത്യു ടി തോമസ് തിരുവല്ലയിലും മത്സരിക്കും. NCP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ മന്ത്രി AK ശശീന്ദ്രൻ ഏലത്തൂരിൽ മത്സരിക്കും. കോട്ടയ്ക്കലിൽ NCP സെക്രട്ടറി NA മുഹമ്മദ് കുട്ടിയും കുട്ടനാട്ടിൽ മുൻ മന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് K തോമസുമാണ് മത്സരിക്കുന്നത്. എല്ലാ തർക്കവും പരിഹരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചതെന്ന് NCP നേതാക്കളായ TP പീതാംബരൻ മാസ്റ്ററും AK ശശീന്ദ്രനും ന്യൂഡൽഹിയിൽ അറിയിച്ചു. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ വീണ്ടും മത്സരിപ്പിക്കാൻ സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിച്ചിരുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ R L സ്വാഹയുടെ അനുമതിയോടെയായിരുന്നു തീരുമാനം. നിലവിൽ സിറ്റിംഗ് MLA യും തുറമുഖ പുരാവസ്തു മന്ത്രിയുമാണ് കടന്നപ്പള്ളി.